ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കാലിക്കറ്റ് സർവകലാശാല നോമിനേറ്റഡ് സിൻഡിക്കേറ്റ് 20-ലധികം വിദേശ കൌൺസിലിംഗ് സെന്ററുകൾ അനുവദിച്ചത് വിവാദമായ പശ്ചാത്തലത്തിലാണ് മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ ഉപസമിതിയെ നിയോഗിച്ചത്. സെന്ററുകളുടെ ആതിഥേയത്വം വഹിച്ചുള്ള വിദേശ പര്യടനം വാർത്തയായതോടെയാണ് ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ അഭിപ്രായമുയർന്നത്. അതേസമയം സെന്ററിനായി അപേക്ഷിച്ച ഷാർജയിലെ വിക്ടോറിയ മാനേജ്മെന്റ് സ്റ്റഡീസിന് അനുമതി നൽകാനും തീരുമാനിച്ചു. അഡ്വക്കേറ്റ് PM നിയാസ്, അഡ്വക്കേറ്റ് GC പ്രശാന്ത് കുമാർ എന്നിവർ സിൻഡിക്കേറ്റ് യോഗത്തിൽ വിയോജിപ്പ് അറിയിച്ചു. ഒരു സിൻഡിക്കേറ്റ് അംഗം 50,000 രൂപ കോഴ വാങ്ങി അനുമതി നൽകുകയാണെന്ന പരാതിയിന്മേൽ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷിക്കുന്ന വിഷയമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ രണ്ടുപേർ എതിർപ്പറിയിച്ചത്. എന്നാൽ മുൻപും ഒരേ കെട്ടിടത്തിൽ സെന്ററുകൾക്ക് അനുമതി നൽകിയതനുസരിച്ച് സെന്റർ അനുവദിക്കാമെന്ന തീരുമാനമാണ് സിൻഡിക്കേറ്റ് സ്വീകരിച്ചത്. യൂണിവേഴ്സിറ്റിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും മറ്റന്വേഷണം നടക്കട്ടെ എന്നുമാണ് പൊതുവെ അഭിപ്രായമുയർന്നത്. അതേസമയം കണ്ണൂരിലെ ഒരു പ്രധാന കോൺഗ്രസ് നേതാവിന്റെ ഇടപെടലാണ് അനുമതി എളുപ്പമാക്കിയതെന്നും ആക്ഷേപമുണ്ട്. യൂണിവേഴ്സിറ്റി ഗ്യാസ് ലാബിന്റെ രൂപരേഖ തയ്യാറാക്കിയ വിവാദ സ്വകാര്യ കമ്പനി അൽഫോൻസ് അസോസിയേറ്റ്സിന് 15,00,000 രൂപ നൽകാൻ യോഗത്തിൽ തീരുമാനിച്ചു. 5 സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എതിർപ്പ് മറികടന്നാണ് കമ്പനിക്ക് അനുകൂലമായ തീരുമാനമെടുത്തത്. 15,00,000 രൂപയുടെ പ്രവൃത്തി കമ്പനി നിർവഹിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്തണമെന്ന ഗവൺമെന്റ് സെക്രട്ടറിയുടെ നിർദ്ദേശം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതിനെ എതിർത്തത്. MM രാഗേഷ്, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.